നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ തുംഗനാഥ ദർശനം ചന്ദ്രശീല സമർപ്പണം ഒക്കെ കഴിഞ്ഞ് ഉഖിമഠിൽ തന്നെ താമസിച്ചു. ഉഖിമഠിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ഗൗരികുണ്ട് എത്തും. അവിടുന്ന് 20 കിലോമീറ്റർ പോയി അവിടെ ഇരു കേരണം കേദാർനാഥിലേക്ക്. അതായിരുന്നു പക്ഷേ മോശം കാലാവസ്ഥ കാരണം അവിടേക്ക് വണ്ടികളൊന്നും വിടുന്നില്ല. നമ്മൾ റൂട്ട് മാറ്റി ഇന്നലെ പോയ ചോപ്ട വഴി 60 കിലോമീറ്റർ വന്നിട്ട് ഗോപേശ്വർ എന്നുള്ള സ്ഥലത്തെത്തി. അതിൻ്റെ ആ ടൗണിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപേശ്വർ എന്നുള്ള സ്ഥലത്ത് ഗോപിനാഥ് ടെമ്പിൾ, അവിടെയാണ് നമുക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗോപിനാഥ് ടെമ്പിളിലേക്ക് നമുക്ക് പോവാം. പഞ്ചകേദാരിൽ ഒന്നായ കൽപ്പേശ്വരിലേക്ക് നമുക്ക് പറ്റുമെങ്കിൽ പോവാം. അതിൻ്റെ തുടർ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ഇങ്ങനെ ക്ഷണിക്കുന്നു. സ്വാഗതം. ഗോപിനാഥ് മന്ദിരിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ ഉണ്ട്, പഴയ കാലത്തെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഈ വഴി കൂടെയാണ് പോവുക. ഈ വഴി കൂടെ അല്ല, ഈ കാണുന്ന തന്നെയാണ് മന്ദിര്. മന്ദിരിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വരും 9-ാമത്തെയോ 10-ാമത്തെയോ ഒറ്റ നൂറ്റാണ്ടിലാണ് ഇവിടുത്തെ കത്തിയൂർ രാജാവിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ അമ്പലം ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. മഹാദേവനാണ് പ്രതിഷ്ഠ, സ്വയംഭുവാണ്. 12-ാം നൂറ്റാണ്ടിലാണ് ഈ കോലത്തിലൊക്കെ ഇത് ആയി വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രുദ്രനാഥിനെ വിൻ്റർ സീസണിലൊക്കെ ഇവിടെ വച്ചിട്ടാണ് ആരാധിക്കുന്നത്. പഞ്ചകേദാരങ്ങൾ കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ഗോപിനാഥ് ടെമ്പിൾ. ഗോപിനാഥൻ ഭഗവാന്റെ ദർശനമാണ് നമ്മൾ കാംക്ഷിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ കാഴ്ചകളാണ് ഇതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഞാൻ പ്രതിഷ്ഠ നട കാണിക്കുന്നില്ല. ഇവിടെ വലിയ നന്ദിയുണ്ട്, നമുക്ക് മണിയടിച്ച് കയറാം, പ്രാർത്ഥിക്കാം, തൊഴാം. 5 മീറ്റർ ഉയരമുള്ള സ്വയംഭുവായിട്ടുള്ള ശിവലിംഗമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. പക്ഷേ മുകളിൽ തല മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഉയരമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് രുദ്രനാഥനെ കൊണ്ടുവന്നിരുത്തുക. 5-6 മാസം വിൻ്ററിലെ 6 മാസം ഇവിടെ വച്ചിട്ടാണ് വർഷിപ്പ് നടത്തുക. ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പറമാണ് ഇത് കേട്ടോ. അതിൻ്റെ ഇവിടെ വിശാലമായൊരു ഹാളുണ്ട്. ഇവിടെയും അതിൻ്റെ മുകളിലൊരു പ്രതിഷ്ഠ ഉണ്ട്, നമുക്ക് പോയി നോക്കാം. അതുപോലെ ഇവിടെ ഒരു ഹാളുണ്ട്, ആ ഹാളിൽ എന്താന്ന് നമുക്ക് പോയി നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് നോക്കാം. ഒരു ഇടനാഴി കടന്ന് നമ്മൾ വെറുതെ വേറൊരു തളത്തിലാണ്. ഇവിടെ എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ കോർട്ട് യാർഡിൽ 24 വാതിലുണ്ടെന്ന് പറയപ്പെടുന്നു. എന്താ അതിൻ്റെ ഇടയിൽ സാങ്കേതികം ചരിത്രം എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് തന്നെ വേറൊരു കോർട്ട് യാർഡുണ്ട്, പുറത്തേക്ക് കടക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ കല്ലുകളും നിർമ്മിതി ഒരു പ്രത്യേക ചാരുത ഉള്ളതാണ് കേട്ടോ. നോക്കൂ, ചീള് കല്ലുകൾ അടുക്കി വെച്ചതാണെന്നാണ് കണ്ടാൽ തോന്നുന്നത്. എങ്ങനെയാണ് ഇതിങ്ങനെ നിർമ്മിക്കുക നമുക്കറിയില്ല. ഇതൊക്കെ കരിങ്കല്ലിൻ്റെ സ്ട്രക്ചറാണ്, തൂണാണ്.
ഏതായാലും നല്ല രസമുള്ളൊരു അന്തരീക്ഷമാണ് അല്ലേ. ഇത് മരമാണ്, മറ്റൊക്കെ മുകളിലുള്ള കല്ലുകളൊക്കെ ഇതേമാതിരി ഉള്ളൊരു കല്ലുകളാണ്. ഇതിൻ്റെ മുകളിൽ കയറി നോക്കാൻ വഴിയില്ല, കാരണം വാതിൽ പൂട്ടിക്കിടക്കാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായ ഇവിടുന്ന് കാഴ്ചകൾ തന്നെ കാണാം. എന്താണ് വല്ല പൂജാ സെറിമണിക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്ന കാര്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലഭ്യമായ കാഴ്ചകൾ തൃപ്തിപ്പെടുക അല്ലേ. അമ്പലം നമുക്കൊന്ന് പ്രദക്ഷിണമായിട്ട് വരാം. ഇവിടെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. മഹാദേവൻ ധ്യാന നിരതനായിരുന്ന മഹാദേവൻ്റെ ശ്രദ്ധ വയലേറ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് സാക്ഷാൽ കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു മഹാദേവൻ. അതിൽ വളരെ സങ്കടപ്പെട്ട് രതി തപസ് ചെയ്യുകയും ഭഗവാനെ പ്രത്യക്ഷപ്പെടുകയും രതിയുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ട് കാമദേവനെ രണ്ടാമത് പുനർജന്മം കൊടുക്കുകയും ചെയ്തു. അത് ഇവിടെ വച്ചിട്ടാണെന്നാണ് കഥ. ഓരോ അമ്പലങ്ങളെക്കുറിച്ച് ഓരോ ഐതിഹ്യങ്ങളുണ്ടാവും. ഏതായാലും ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഗോപേശ്വർ എന്നുള്ള സ്ഥലം. ടൗണിൽ തന്നെയാണ് ഈ അമ്പലം. നടന്ന് 200 മീറ്റർ നടന്ന് നമുക്ക് വരാവുന്നതേ ഉള്ളൂ. അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്, കാഴ്ചകൾ കാണാനുള്ള തിരക്കിലാണ്. അമ്പലം നടക്കിൽ വെച്ചിട്ട് നമ്മള് വേറൊരു ബ്ലോഗറെ കണ്ടിട്ടുണ്ട് കേട്ടോ. ബ്ലോഗറുടെ വിശേഷങ്ങൾ കണ്ടോളൂ. ഇതാണ് ബ്ലോഗർ. എന്താണ് ചാനലിന്റെ പേര്? വാട്ട് ഇസ് യുവർ നെയിം ഓഫ് ചാനൽ? മിസ്സിസ് ജിങ്ക്വാൻ വ്ലോഗ്. ഓക്കെ, സബ്സ്ക്രൈബ് ഉത്തരാഖണ്ഡിലെ കാഴ്ചകളൊക്കെ കാണാൻ അവരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ കാഴ്ചകളും കാണാം. ഓക്കെ ഓക്കെ, ഐ വിൽ ടാഗ്. ഓക്കെ, ഇതാണ് ഹിമാലയത്തിന്റെ മറ്റൊരു മുഖം. ദീർഘനേരമായിട്ട് നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോഴാണ് അതിനൊരു ശമനം, ഒന്ന് അനങ്ങാൻ തുടങ്ങിയത്. കണ്ടില്ലേ, റോഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക്കോ ആൾ വന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ റോഡ് കട്ട് ചെയ്ത് മാറ്റുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഹിമാലയത്തിൽ ഓരോ കാര്യവും വളരെ അൺപ്രഡിക്റ്റബിളാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന്. ഓ, ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ് സംഭവം. ഇവിടെ ആക്സിഡൻറ്റ് സാധാരണയിൽ നടക്കൽ വളരെ കുറവാണ്, കാരണം അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എല്ലാ ആൾക്കാരും യാത്ര ചെയ്യുക. കണ്ടോ, പിപ്പൽകോട്ടിൽ നിന്ന് ജോഷിമഠിലേക്ക് 17 കിലോമീറ്ററാണ്. 2 മണിക്കൂറാണ്. കണ്ടോ, പോലീസുകാരൊക്കെ ഇവിടെ റൂട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പിപ്പൽകോട്ടിൽ നിന്ന് ജോഷിമഠിലേക്ക് 17 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ 2 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് പറയണത് സമയം. ഞങ്ങൾക്ക് 2 അല്ലായിരം വന്നു കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഹിമാലയത്തിലെ എല്ലാം അൺപ്രഡിക്റ്റബിളാണ്, ഒന്നും പറയാൻ കഴിയില്ല നമുക്ക്. വന്നന്ത്യ കാണാം അല്ലേ, ആ രീതിയിൽ മാത്രം എത്രയോ ദൂരം ഇങ്ങനെ നോക്കിയാൽ കാണാം. വളഞ്ഞ് 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 ഇങ്ങനെ നിൽക്കേണ്ട വണ്ടികൾ
ആ തലവര ഇങ്ങനെ കാണാം. അതിന്റെ ഇടയിൽ നമുക്ക് പ്രകൃതി ഭംഗിയും കാണാം. കണ്ടില്ലേ എത്ര കണ്ടാലും കൊതി തീരാത്ത കാഴ്ചകളാണ് ഹിമാലയത്തിന്റെ കാഴ്ചകൾ. എന്താ അതിന്റെ ഒരു നയന സുഖം എന്നറിയോ? ബ്ലോക്കിന്റെ ഇടയിലും ഒരു കൊച്ചു വെള്ളച്ചാട്ടം, നല്ല ഉയരത്തിനാണ് കയറി ചാടുന്നത് കേട്ടോ, നല്ല രസമായിട്ട് ചാടി വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഹിമാലയത്തിൽ മുഴുവൻ നമുക്ക് കാണാം. അത് കാണാൻ വേണ്ടിയിട്ടൊരു ആർച്ചൊക്കെ പണിയുന്നുണ്ട്. അവിടെ നിർത്താനൊന്നും വണ്ടി നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വണ്ടി നിർത്തി എന്ത് ചെയ്യും? ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടി നിർത്താൻ പറ്റുമോ? ബ്ലോക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാഴ്ചകളുടെ കന്നിമാസമാണ്. ബ്ലോക്കാണെങ്കിലും നമ്മളത് ആസ്വദിക്കണത് അങ്ങനെയാണ്. നമുക്കതുകൊണ്ട് എത്രയോ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, എന്നാലും മടുക്കില്ല. ബ്ലോക്കിൻ്റെ ചാരുതയാണോ ഹിമാലയത്തിൻ്റെ ചാരുതയാണോ, എന്താണ് പകർത്തേണ്ട ഞാൻ, എന്താണ് കാണേണ്ടത് ഞാൻ? നോക്കൂ ആ വീടുകൾ കാണാനില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതിൻ്റെ മുകളിൽ വെള്ളച്ചാലുകൾ കാണാനില്ലേ, ആ ചാലുകളിൽ കൂടെ എപ്പോൾ വേണമെങ്കിലും കല്ല് വീഴാം. അതിൻ്റെ മുകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു കല്ല് നിൽക്കണു. അതൊക്കെ ഈ വീടുകളുടെ മീതക്കല്ലേ വീഴുക? എന്ത് ധൈര്യത്തിലാണ് ഇവരൊക്കെ രാത്രി കിടന്നുറങ്ങണേ, എൻ്റെ ദൈവേ. നമുക്കൊന്നും ആലോചിക്കാൻ കഴിയില്ല അല്ലേ, എന്തോ കഥാന്നേ പറയാൻ പറ്റൂ. സന്ധ്യയും കൊണ്ട് ഒരു 2 കിലോമീറ്ററും കൂട്ടിയുള്ളൂ ജോഷി വീട്ടിലേക്ക്. നമ്മുടെ പ്ലാനൊക്കെ മാറ്റി, ഇനിയിപ്പോൾ ഒന്നും വേറൊന്നും നടക്കില്ല. ജോഷി മഠില് ഹോട്ടൽ ഓളി ഡി എന്നുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. വളരെ നല്ലൊരു ഹോട്ടലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗസ്റ്റ് ഹൗസിൽ താമസം കിട്ടാത്തതുകൊണ്ടാണ്, സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഭേദപ്പെട്ട അക്കോമഡേഷനാണ്. ഹീസ് മാനേജർ ഓഫ് ദി ഹോട്ടൽ. ഹലോ സർ, വാട്ട് ഇസ് യുവർ നെയിം? മൈ നെയിം ഇസ് ശുഭാങ്കർ ടിംബ്രി സർ. ഓ വെരി ഗുഡ്. സോ റൈറ്റ് നൌ യു ആർ ഇൻ ദി ഹോട്ടൽ ഓളിഡി ആൻഡ് ഹമേ അഭി പതാ ലഗാ ദാറ്റ് യു ആർ എ വെരി ഗുഡ് ബഡേ ബിഗ് ഷോട്ട് ഹോ ഓക്കെ ഇൻ യൂട്യൂബ് ആൻഡ് ഐ ഹോപ്പ് കി ആപ്കാ ജോ സബ്സ്ക്രൈബേഴ്സ് ഹൈ ഓർ ജ്യാദാ ബഡ്തേ രഹേ. സോ റൈറ്റ് നൌ നോട്ട് ബഡാ ഛോട്ടാ ഛോട്ടാ നഹീ നഹീ സർ നഹീ നഹീ സർ. സോ യു ആർ ഇൻ ജോഷിമഠ് റൈറ്റ് നൌ. യാ ആൻഡ് ടുമോറോ ഐ ബിലീവ് യു ആർ ഗോയിങ് ടു ഭവിഷ്യ ബദ്രി. യാ യാ. സോ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഉത്തരാഖണ്ഡ് ആസ് യു ഓൾ നോ ഇറ്റ് ഈസ് കോൾഡ് ആസ് land of gods. So each and every place wherever you visit you will see chota mandir ya fir bada mandir dikhega hi aapko. Okay. And believe me, wherever you sit in this holy ground you will find a peaceful, beautiful, divine tranquility type of a sense when you are calm and composed at a particular position. And I and many people have sensed it. Okay. And I welcome you to this holy place, Uttarakhand. Thank you. Okay, thank you. Narasimha Murthy Mandir. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളായിരിക്കാണ് ഇറങ്ങാൻ പോണത്. നമ്മൾ ജോഷിമഠിലാണെന്ന് അറിയാലോ. ജോഷിമഠിലെ ഇടുങ്ങിയ ഒരു തെരുവിൽ, ഇടുങ്ങിയ തെരുവുകളൊക്കെ ഇടുങ്ങിയതാണ്, അതിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നല്ല സ്റ്റെപ്പുകളാണ്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് 1.2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. 15 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വഴിപാടൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അമ്പലത്തിലേക്ക്, അമ്പലത്തിൻ്റെ രാത്രിയായി, അതുകൊണ്ട് കുറേ ഇരുട്ടുണ്ട്. നമുക്ക് വി കാൻ ഹെൽപ്പ് ഇറ്റ്. മന്ദിരത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ, ആയി എന്താണ് രാത്രിയിൽ വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കണം മന്ദിരം. നമുക്ക് പോവാം, വരൂ. ഇപ്പുറത്തുള്ള സ്റ്റെപ്പ് വഴി നമുക്ക് ഇറങ്ങിയിട്ട് മന്ദിരത്തിലേക്ക് കടക്കാം. സന്ധ്യ 6:30 ഉള്ളൂ. 6:30 കഴിഞ്ഞു തോന്നുന്നുണ്ട്. എങ്കിലും നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കാം. 7-8 മണിക്ക് കേട്ടേ അമ്പലം അടയ്ക്കുള്ളൂ.
ജോഷിമഠിലെ നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും മൊബൈലും അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു പുറത്തുനിന്നുള്ള കാഴ്ച. ജയ് നരസിംഹ എഴുതിയിട്ടുണ്ട്. നമുക്ക് നരസിംഹസ്വാമിയെ വണങ്ങി അകത്തേക്ക് കയറാം. ഇവിടെയാണ് നരസിംഹസ്വാമി പ്രതിഷ്ഠ. പ്രതിഷ്ഠ ഞാൻ കാണിക്കില്ല നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് വണങ്ങി പ്രാർത്ഥിക്കാം. അമ്പലം നമുക്കൊന്ന് പ്രദക്ഷിണമായിട്ട് വരാം. നരസിംഹമൂർത്തിയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. നരസിംഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ അവിടെ ഉള്ളത്. ഇവിടെ മഹാലക്ഷ്മിയുടെ ഒരു കോവിലുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയും കിടക്കാം, അമ്പലത്തിലേക്ക് കിടക്കാം. പ്രധാന പ്രതിഷ്ഠ നടുവിൽ നരസിംഹമൂർത്തിയുണ്ട്. വലതുവശത്ത് ശ്രീരാം ലക്ഷ്മണന്മാർ സീതാദേവിയോട് കൂടിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തിയുണ്ട്. എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. സൈഡിൽ കാളിദേവിയുണ്ട്. എല്ലാം കൂടി നല്ലൊരു അന്തരീക്ഷമാണുള്ളത്. ഇത് ഈയിടെയായിട്ട് റിനോവേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ സ്ഥിതി. കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ഫീല് തന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നല്ലൊരു അന്തരീക്ഷം നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഇത് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു മുറിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിക്ക് കടന്ന് മുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു, പക്ഷേ സമയം വൈകിയത് കാരണം അടച്ചുപോയി. ഇതിൻ്റെ അടിയിലായിരുന്നു നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ജി കി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ നല്ല രീതിയിലുണ്ടാക്കി, അമ്പലം വളരെ കേമമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഏതായാലും വളരെ നല്ലൊരു ഫീല് തന്നു. ഭഗവാന് നമസ്കാരം. അപ്പോൾ ബ്ലോക്കിൽ കുടുങ്ങി നമ്മൾ കൽപ്പേശ്വര് പിന്നത്തേക്ക് മാറ്റി. നമ്മളിവിടെ താമസിക്കുകയാണ്. ഇന്ന് നല്ലൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. എൻ്റെ ഭൈമിയുടെ പിറന്നാളാണ്. അത് മിനിമം രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു. ഭഗവാൻ്റെ മടിത്തട്ടിലിരുന്നിട്ട് ആഘോഷിച്ചു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തീർത്ഥാടകർക്ക് ആയ ഒരു ഭർത്താവിനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം, ഒരു സമ്മാനമാണ് അത്. പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.